മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട്, നമ്മൾ എല്ലാരെയും അങ്ങനെ എടുത്ത് നെഞ്ചിൽ വെക്കുമ്പോൾ ഇനി അങ്ങനെ ഒരാൾ നമ്മുടെ ഹൃദയത്തിൽ കയറി സ്ഥിരതാമസാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ ഇനി അവിടെ നിന്ന് ഇറങ്ങിപ്പോവേയില്ല. ഇനി ആരൊക്കെ വന്നാലും നമുക്ക് അയാൾക്ക് പകരാം. സുന്ദരിക്ക് ഇഷ്ടപ്പെട്ട നടി ആരാ? എനിക്ക് സണ്ണി ലിയോണിനെ ഇഷ്ടമാണ്. മാത്തൂനെ പോലെ തന്നെ സണ്ണി ലിയോണിനെ ആരാധിക്കുന്ന. അതെ, സണ്ണി ലിയോണിനെ ഇഷ്ടപ്പെടുന്നതിൽ ഒരു നാണക്കേടൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഒരു നല്ലൊരു നടിയാണ്, സ്വഭാവം നന്നായി, ആരും ഇഷ്ടപ്പെടുന്നതിനും കുഴപ്പമില്ല. സണ്ണി ലിയോണിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? ഒരു നല്ലോണം ഇംഗ്ലീഷ് പറയോ. എം ടി വിയിലെ മറ്റേ സ്പ്ലിറ്റ്സ്വില്ല ഇല്ലേ, അതിന്റെ ആങ്കർ ആണ്. എന്ത് രസമായിട്ടാണ് ആങ്കറിങ് ചെയ്യോര്. എന്റെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടമാണ്, ഓരോടൊക്കെ ചോദിച്ചോക്കെ. എത്ര പെമ്പിള്ളേരുണ്ട് സണ്ണി ലിയോണിനെ ഇഷ്ടപ്പെടുന്ന? കൊച്ചിയിൽ സണ്ണി ലിയോൺ വന്നപ്പോഴേ കോഴിക്കോട് നിന്ന് എത്ര പേര് പോയിട്ടുണ്ടായിരുന്നു കാണാൻ? നീ പോയിട്ടുണ്ടാവുന്ന എനിക്ക് ഉറപ്പായിരുന്നു. അവൻ ടാക്സി വിളിച്ചാ പോയെന്ന് നിന്നെ കണ്ടത്. നീ അല്ലേ മെസ്സേജ് അടിക്കരി. വഴി പോകുമ്പോ നിങ്ങളെ നോക്കി കുറയ്ക്കുന്ന എല്ലാ പട്ടിയെയും കല്ലെടുത്തറിയാൻ നിന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്തേണ്ടടുത്ത് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റില്ല. കുറയ്ക്കുന്നവർ കുറച്ചോട്ടെ, മുമ്പോട്ടേക്ക് പോകും. Let's welcome Sunny Leone. Enna asathu varadhe rajavadhe, enna asathu varadhe rajasiyo devadayo rendum senda penno. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് സണ്ണി ലിയോൺ അമ്മയായി എന്ന നല്ല വാർത്ത ആരാധകരെ തേടിയെത്തിയത്. തന്റെയും ഭർത്താവ് ഡാനിയൽ വെബറിന്റെയും ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞതിഥി എത്തിയ വിവരം സണ്ണി സന്തോഷത്തോടെയാണ് വെളിപ്പെടുത്തിയത്. മഹാരാഷ്ട്രയിലെ ലാഥൂരിൽ നിന്ന് സണ്ണി ഒരു കുഞ്ഞിനെ ദത്തെടുത്തു. 2 വർഷം മുൻപ് ഒരു അനാഥാലയത്തിൽ സന്ദർശനം നടത്തിയപ്പോഴാണ് ഇവർ കുഞ്ഞിനെ ദത്തെടുക്കാൻ അപേക്ഷ നൽകിയത്. 21 മാസം മാത്രം പ്രായമുള്ള ആ പെൺകുഞ്ഞിനെ നിഷ കൌർ വെബർ എന്ന സണ്ണിയും ഭർത്താവ് വിളിച്ചു. അവയ മഹാറാണി, അവയൻ ദേവത, അവയ ഉസുര്, അവയൻ കൊലസാമി, എനിക്ക് അവളോ പിടിക്കും, എനിക്ക് അവളോ പിടിക്കും, അവളോ പിടിക്കും, എനിക്ക് അവളെ മറ്റും போதும் பிரிய கூடாதே, என் உயிரே என் உயிரே நீ அழுக கூடாதே, நீ கண்ட கனவெதுமே கலைய கூடாதே.